ഡൽഹിയിലെ നവീകരിച്ച ഇന്ത്യ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷൻ അഥവാ ഐ ടി പി ഒ സമുച്ചയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യം ആറ് മുപ്പതിന് ഇന്നേ ദിവസം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും ഇതിനോടകം തന്നെ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ടുള്ള ഹവാൻ പൂജ പ്രധാനമന്ത്രി കൂടി പങ്കെടുത്തുകൊണ്ടാണ് നടപ്പാക്കിയത് പ്രഗതി മൈതാന സമുച്ചയം എന്ന് അറിയപ്പെടുന്ന ഐ ടി പി ഒ സമുച്ചയമാണ് സെപ്റ്റംബറിൽ നടക്കുന്ന ജി ട്വന്റി നേതാക്കളുടെ യോഗത്തിന് ആതിഥേയത്വം വഹിക്കുക ഏകദേശം നൂറ്റി ഇരുപത്തി മൂന്ന് ഏക്കർ സ്ഥലത്തായിട്ടാണിത് വ്യാപിച്ചു കിടക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗങ്ങളും കോൺഫറൻസുകളും എക്സിബിഷനുകളുമെല്ലാം ഇനി ഇവിടെയായിരിക്കും നടക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നേ ദിവസം രാവിലെ പത്ത് മണിക്ക് ഹവാൻ പൂജയോടെയാണ് ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുള്ള തൊഴിലാളികളെ പ്രധാനമന്ത്രി ആദരിക്കുന്നതും കാണാൻ സാധിച്ചു ഇത് ആദ്യമായിട്ടല്ല ഇത്തരം സംഭവങ്ങൾ മോദിയുടെ കാലഘട്ടത്തിൽ കാണാൻ കഴിയുന്നത് ഇന്ത്യയുടെ പരമ്പരാഗതമായ സംസ്കാരം കീഴ്വഴക്കമൊക്കെ മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം നടപ്പാക്കാറുണ്ട് അതായത് ഇത്തരം നിർമ്മാണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ട് അതിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പുതിയ വീട് നമ്മൾ പണിതാൽ പോലും ആ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിന് മുമ്പായിട്ട് അതിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ച് അവർക്കൊരു സമ്മാനം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക അവരെ ബഹുമാനിക്കുക ആദരിക്കുക ഇത്തരം പ്രവൃത്തികൾ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ നമ്മൾ ചെയ്യാറുണ്ട് അതുപോലെ രാജ്യത്ത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ഇത്തരം നല്ല പ്രവർത്തികളെ കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ കുറെ കൂടി അത്തരം പ്രവർത്തികൾ ഒരു ചടങ്ങിന്റെ ഭാഗമായി കൊണ്ടുവരുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം വളരെ ശ്രദ്ധയോടെ തന്നെ ശ്രമിക്കാറുണ്ട് ഈ കെട്ടിട സമുച്ചയത്തെ പരിഷ്കരിക്കുവാനും അതിനെ അതിമനോഹരമായി ഈ വിധത്തിൽ നിർമ്മിക്കുവാനുമൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള നിർമ്മാണ തൊഴിലാളികളായിട്ടുള്ളവർ അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുള്ള തൊഴിലാളികളെ ആദരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും രാജ്യം അതുപോലെയുള്ള തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരം കൂടിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ തൊഴിലാളികളെ ആദരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് കാണാനും അദ്ദേഹത്തിൻ്റെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുവാനും സാധിക്കുന്നു എന്നതും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എഫേർട്ടാണ് ഈ കാണുന്നത് അല്ലേ അല്ലാതെ കുറെ പണം മാത്രം ഉണ്ടായതുകൊണ്ട് മാത്രം നമുക്കിതൊന്നും കെട്ടിപ്പോക്കാൻ പറ്റില്ല അതിന് നല്ല സ്കിൽസ് ഉള്ള കഠിനാധ്വാനികളായിട്ടുള്ള തൊഴിലാളികളും ആവശ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിധത്തിൽ അവരെ ആദരിച്ചത് വളരെയധികം നന്നായി എന്ന് എനിക്ക് തോന്നി ഇന്നേ ദിവസം ആറ് മുപ്പതിന് ജി ട്വന്റി സ്റ്റാമ്പ് നാണയമൊക്കെ ഇവിടെ വച്ച് പ്രധാനമന്ത്രി ഇന്ന് പുറത്തിറക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഐ ടി പി ഒയിൽ എത്തുകയും ഏഴ് അഞ്ചിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തുകയും ചെയ്യുന്നുണ്ട് നിലവിൽ നമ്മുടെ ഈ ഒരു ഐ ടി പി ഒ സമുച്ചയം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും മികച്ച ഒരു കെട്ടിട സമുച്ചയമായിട്ട് ആധുനികമായിട്ടുള്ള ഒരു കെട്ടിട സമുച്ചയമായിട്ട് മാറുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ജർമ്മനിയിലെ ഹാൻഡ് ഓവർ എക്സിബിഷൻ സെന്റർ ഷാങ്ഹായിലെ നാഷണൽ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ അതുപോലെ തന്നെ ലോകത്തെ മികച്ച പത്ത് എക്സിബിഷൻ കൺവെൻഷൻ കോംപ്ലക്സുകളുടെ പട്ടികയിൽ ഡൽഹിയിലെ ഐ ടി പിഒ സമുച്ചയം ഇടം നേടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഇവിടെ ഇനിയിപ്പോ എക്സിബിഷൻ ഹാളുകളിൽ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കണ്ടുപിടുത്തങ്ങൾ ആശയങ്ങളൊക്കെ പ്രകടിപ്പിക്കുവാനും പ്രദർശിപ്പിക്കുവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും എക്സിബിറ്റർമാർക്കും കമ്പനികൾക്കും ആളുകളുമായിട്ട് ഇടപഴകുവാനും ബിസിനസ് വളർത്തുവാനും മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കുവാനും ഒക്കെ ഉള്ളൊരു വേദി ഉണ്ടാകും മൂവായിരം പേർക്ക് ഇരിക്കാവുന്ന ഒരു ആംഫി തിയേറ്റർ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ വലിയ ഒരു സദസ്സ് ഒരുക്കിയിട്ടുണ്ട് ഏഴായിരത്തി അഞ്ഞൂറിലധികം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സദസ്സുണ്ട് അയ്യായിരത്തി അഞ്ഞൂറിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് സിഗ്നൽ ഇല്ലാതെ തന്നെ റോഡിലൂടെ ഇവിടേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാവുന്ന വിധത്തിൽ ഇവിടേക്ക് എത്തുന്നവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാത്ത വിധത്തിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് സന്ദർശകർക്ക് തടസ്സങ്ങളില്ലാതെ അനായാസം ഇവിടെ എത്താൻ സാധിക്കും സെപ്റ്റംബർ ഒൻപത് പത്ത് തീയതികളിലാണ് ഡൽഹിയിലെ ജി ട്വന്റി നേതാക്കളുടെ പതിനെട്ടാമത് ഉച്ചകോടി നടക്കാൻ പോകുന്നത് മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പൗരസമൂഹവും ചേർന്ന് ഈ വർഷം പല സമയങ്ങളിലായി നടത്തുന്ന എല്ലാ ജി ട്വന്റി യോഗങ്ങളുടെയും സമാപനമാണ് ന്യൂഡൽഹിയിൽ നടക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒന്ന് മുതലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജി യോഗങ്ങൾക്ക് ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ ആരംഭിച്ചത് ഇതോടെ രാജ്യ തലസ്ഥാനം കൂടുതൽ ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ഇപ്പോൾ ജി ട്വൻ്റി യോഗം നടക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ ഐ ടി പി ഒ കെട്ടിടം തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യമാണ് നേടുന്നത് എന്തായാലും ഉദ്ഘാടന ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം

श्यपगोत्रो गो धवस्य अनुराधा नक्षत्रे वृष्टि राशो जातस्य हरेन्द्र दामोदरो नामधेयस्य श्रीमानस्य आयु आरोग्य समस्त जनानां क्षेमस्यैर्य धैर्य धैर्य वीर्य विजया भयआयु आरोग्य धर्म अर्थ काम मोक्ष चतुर्विध पुण्य फल मोक्षार्थ